ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് വന്നിട്ട് ഞങ്ങൾ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ. അതായത് നമ്മുടെ സിംബയിലെ സിംബയ്ക്ക് ഇപ്പം 3 മന്ത്രായി. അപ്പം നമ്മൾക്ക് ഇപ്പം 3 മന്ത്രായ ഡോഗ്സിന്, അതായത് പപ്പീസിന് എന്തെല്ലാം ടൈപ്പ് ഫുഡ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ ഫുഡ് മെനു എന്താണെന്നാണ് ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഓൾറെഡി, നമ്മളിപ്പോ സിംബയുടെ ഒരു ഫുഡ് മെനു, അതായത് ഒരു 3 മന്ത് ആയുള്ള പപ്പിക്ക് നമുക്ക് എന്തൊക്കെ ഫുഡ് കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കാൻ പാടില്ല എന്നതാണ് ഈ വീഡിയോ. അപ്പൊ ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായാലും ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന സബ്സ്ക്രൈബ് ബട്ടൺ എന്തായാലും പ്രസ് ചെയ്യുക. എന്റെ വീഡിയോ പുതിയത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഏറെ വീഡിയോയിലേക്ക് പോവാം. സിംബയ്ക്ക് ഞങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ കൊടുത്തത് മിൽക്ക് തന്നെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പപ്പീസിനൊക്കെ കൊടുക്കുന്ന എല്ലാ ഡോഗ്സിനും കൊടുക്കുന്നത് മിൽക്ക് തന്നെയാണ്. അപ്പൊ മിൽക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യുക, വാട്ടറിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് കൊടുക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിംബ അടങ്ങിയിട്ടില്ല, അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ എടുക്കാം കേട്ടോ, കാരണം ഭയങ്കര പിടുത്തക്കേടാണ്. അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മിൽക്ക്, അതായത് ഇപ്പൊ 3 മന്ത്രായ പപ്പിക്ക് തൊട്ട് നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നു എന്നുള്ളതാണ് ഞാൻ കറക്റ്റ് ഒരു രാവിലെ തൊട്ട് രാത്രി വരുന്നതാണ് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് ഞങ്ങൾ രാവിലെ ഒരു 6 o'clock സിംബേനെ പുറമെ കാര്യങ്ങൾക്കൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് മിൽക്കാണ് കൊടുക്കുക. മിൽക്കിൽ വാട്ടർ ഡൈല്യൂട്ട് ചെയ്യണം, അത് മസ്റ്റാണ്, അല്ലെങ്കിൽ ഡോഗ്സിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും. അതുകൊണ്ട് മിൽക്കിൽ വാട്ടർ ആഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന മറ്റൊരു കാര്യം വെച്ചാൽ, ആ മിൽക്കിൽ കുറച്ച് ബാക്കിയുള്ള മിൽക്ക് ഉണ്ടാവുമല്ലോ, ആ മിൽക്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്കിപ്പോൾ ഡോഗ് ബിസ്ക്കറ്റ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ, അപ്പോൾ നമ്മൾ ഡോഗ് ബിസ്ക്കറ്റ് ആഡ് ചെയ്യുക. അപ്പോൾ കുറച്ച് പൊതിരുമുണ്ട്, അതുകൊണ്ടാണ് അപ്പം അവർക്ക് കഴിക്കാനുള്ള ഈസിയാണത്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുക. അപ്പം ഡോഗ് ബിസ്ക്കറ്റ് ആഡ് ചെയ്തിട്ട് ഒരു 9 o'clock 9:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത ഫുഡ് കൊടുക്കും. അപ്പം ഇപ്പോൾ രണ്ട് ടൈമിൽ നമ്മൾ രണ്ട് ഫുഡ് കൊടുക്കും. അതിനുശേഷം നമ്മൾ പിന്നെ ഫുഡ് കൊടുക്കുന്നത് ഒരു 12:30 1 o'clock ഇടയിലാണ്. കാരണം നമ്മൾ ഈ 6 o'clock കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ 9:30 10 ആ ഒരു ടൈമിലേക്ക് നമ്മൾ കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 12:30 ആകുമ്പോഴത്തേക്ക് അവർക്ക് വിശക്കും, ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ ഒരു 12:30 1 o'clock ഒക്കെ ആകുമ്പോഴത്തേ നമുക്ക് എന്ത് ചെയ്യാം, 3 മന്ത് ആകുമല്ലോ. അപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചോറും കൊടുക്കാം. ഒരു 3 tablespoons ചോറോളം അവർക്ക് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ലല്ലോ. 2.5-3 അതൊരു കണക്കാണ്. അപ്പം നമുക്കറിയാമല്ലോ ഇവർക്ക് ഇവരെ സൈസിന് കഴിക്കാൻ പറ്റുന്ന എത്രയായിരിക്കും. അപ്പം ആ ഒരു സൈസിൽ നമ്മൾ കറക്റ്റ് ഫുഡിൻ്റെ കറക്കാം. എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിലേക്ക് ഇപ്പം ചോറിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന യാതൊരുവിധ കറികളോ അങ്ങനത്തെ സാധനങ്ങളോ ഒന്നും ഇവർക്ക് കൊടുക്കാൻ പാടില്ല. വേണമെങ്കിൽ കേർഡ് യൂസ് ചെയ്യുക, അതേപോലെ തന്നെ ബോയിൽഡ് എഗ്. പിന്നെ ചിക്കൻ, ചിക്കൻ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വളരെ ഹെവി ആയിട്ടുള്ളതൊന്നും കൊടുക്കരുത്. ചെറിയ ചെറിയ സ്മോൾ പീസുകൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം മഞ്ഞളിൽ ഉപ്പിടാതെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഉപ്പിട്ടിട്ടുള്ള ഒരു ഫുഡും നമ്മുടെ ഡോഗ്സിന് കൊടുക്കരുത്, രോമം കൊഴിയും. അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്ത് പറയുന്നത്. അപ്പം എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫുഡ് കൊടുക്കുമ്പോൾ മഞ്ഞളിൽ ആദ്യം ഈ എന്താണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ വേവിക്കുക. അതിനുശേഷം അതിലേ ചോറിട്ടിട്ട് നമ്മൾ കൊടുക്കുക. മുട്ടയാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് 1/2 boil ചെയ്യുക. ഫുൾ ബോയിൽ ചെയ്താൽ കുറച്ച് സ്റ്റിക്കി ആയിരിക്കും, അപ്പോൾ അവർക്ക് കഴിക്കാൻ ഉള്ള ബുദ്ധിമുട്ട് വളരെ പ്രശ്നമായിരിക്കും. കാരണം നമുക്കറിയാം പഗ്ഗിൻ്റെ ഫേസ് ഫുൾ റിങ്കിൾസ് ഉള്ളതാണ്. അപ്പോൾ അവർക്ക് കഴിക്കാനുള്ള ഒരു ഈസി മെത്തേഡാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ 1/2 boil മതി. അപ്പം കുറച്ചൊരു ലിക്വിഡ് ഫോമിലായിരിക്കും. പിന്നെ കേർഡ് നിങ്ങൾക്കറിയാമല്ലോ, അധികം പുളിയുള്ളത് കൊടുക്കാൻ നിൽക്കണ്ട, അതത്ര നല്ലതല്ല, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. പിന്നെ നമ്മൾ ഫുഡ് കൊടുക്കുന്ന ഒരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈവനിങ് ആ ഒരു ടൈമിലൊക്കെയാണ്. ഈവനിങ്ങിന് നമ്മൾ അതേ സെയിം പ്രോസസ്സാണ്, മിൽക്കിനെ വാട്ടറിൽ ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കും. ഈ വാട്ടറിൽ ഡൈല്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വാട്ടറിൽ തന്നെ നമ്മൾ ബിസ്ക്കറ്റ് പുതിർത്താൻ വയ്ക്കും. കാരണം അതൊരു പ്രശ്നമല്ല, കാരണം ആ ബിസ്ക്കറ്റ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുമ്പം നമ്മുടെ ഈ ഡോഗ്സിനൊക്കെ വയറ്റിൽ ചെയ്യുമ്പോൾ അത് വല്ലാണ്ട് വീർക്കുക ചെയ്യുക. അപ്പം എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ബ്ലാസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടറിൽ ഓൾറെഡി പൊതിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആ ക്വാണ്ടിറ്റി ഒരുപാടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ 2 spoon എടുത്തെങ്കിൽ തന്നെ ഒരുപാട് ഇത് പൊതിർന്ന് തന്നെ കുറച്ച് വലുതാകുമല്ലോ, അപ്പം നമുക്കതറിയാമല്ലോ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം. അപ്പം മിൽക്ക് കൊടുക്കുകയാണെങ്കിൽ വെറും മിൽക്ക് കൊടുക്കുക, ബിസ്ക്കറ്റാണെങ്കിൽ അങ്ങനെ കൊടുത്താൽ മതി, ഞാൻ ഡയറക്റ്റ് ബിസ്ക്കറ്റ് കൊടുക്കാൻ നിൽക്കണ്ട. ഇപ്പം ബിസ്ക്കറ്റ് തന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നത്, ഞാനിപ്പോൾ സിംബയ്ക്ക് ഡ്രോൾസാണ് കൊടുക്കുന്നത്. ഒരുപാട് ടൈപ്പ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിഡിഗ്രി ഉണ്ട്, റോയൽ കാനിൻ ഉണ്ട്, ഡ്രോൾസ് ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പം നമ്മുടെ ഡോഗ്സിൽ ഏതാണോ കുറച്ചുകൂടി കംഫർട്ടബിൾ നമുക്ക് തോന്നുന്നത് അത് കൊടുക്കുക. പിന്നെ നമ്മൾ കൊടുക്കേണ്ട മറ്റൊരു സംഭവം ഈവനിങ്ങിൽ, ഇപ്പം നമ്മൾ
അത്യാവശ്യമൊക്കെ പറഞ്ഞാൽ കേൾക്കും, ഇടയ്ക്ക് സീയും പറഞ്ഞാൽ കേൾക്കില്ല. അങ്ങനത്തെ ചില പ്രശ്നം വരുന്നില്ല വിളിച്ചിട്ട്, ഇടയ്ക്കേ വരുള്ളൂ. ഞാൻ നോക്കാം എപ്പോഴെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമോ എന്നില്ലാത്ത. ആദ്യം തന്നെ വിളിച്ചിട്ട് മെലേക്ക് വന്നിട്ടില്ലായിരുന്നു, ഓടിക്കളിയാണ്. ഭയങ്കര ബുദ്ധക്കെട്ടാണെനിക്ക്. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് വെച്ചാൽ, ഫ്രൂട്ട്സ് നമ്മൾ ചെറിയ ചെറിയ പീസ് ആക്കി മാത്രം കൊടുക്കുക. വലിയ വലിയ ഫ്രൂട്ട്സ് കഴിക്കുന്ന വിചാരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ വലിയ വലിയ പീസ് ആക്കി ഇട്ടുള്ളൂ, സ്മോൾ സ്മോൾ പീസ് ആക്കി ഇട്ടുള്ളൂ. കാരണം അവർക്ക് അത് ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഞങ്ങൾ ഇപ്പം സിമ്മയ്ക്ക് കൊടുത്തു നോക്കിയത് ബനാനയും, അതേപോലെ തന്നെ ഞങ്ങൾ കൊടുത്തു നോക്കിയത് ആപ്പിളും ആണ്. അത് രണ്ടും അവർ കഴിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ എന്ന് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഫ്രൂട്ട്സ് കൊടുക്കാൻ പറ്റുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. ഈ ഓറഞ്ച്, പൈനാപ്പിൾ, വാട്ടർമെൽ അതൊന്നും കൊടുക്കണ്ട എന്നാണ്. അപ്പോൾ നിങ്ങളത് ഒന്ന് ഓർക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ ഈവനിങ്ങൾ നമ്മൾ മിൽക്ക് ഒന്നും കൊടുത്തില്ലെങ്കിൽ നമ്മളിങ്ങനത്തെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ നമ്മുടെ ബിസ്ക്കറ്റ് പൊതുവേ കൊടുക്കണ്ട, ചെറിയ കുട്ടികളല്ലേ, കുറച്ച് വലുതായിട്ടൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ അവരുടെ ബിസ്ക്കറ്റിന് കൂടുതൽ പ്രിഫർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഒരു ബൾക്ക് ബിസ്ക്കറ്റ് നമ്മൾ കഴിപ്പിടിക്കുമല്ലോ കൊടുക്കാൻ വേണ്ടിയിട്ട്, അത് ഡ്രൈ ഫുഡ് ആയിട്ട് തന്നെ കൊടുത്താൽ മതി. വാട്ടറിൽ മിക്സ് ചെയ്യാനില്ല, ഏതാണോ സൗകര്യം അതുപോലെ ചെയ്യുക. അതേപോലെ തന്നെ വാട്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടിൻ്റെ ഒരു സൈഡിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിലോ അവർക്ക് പരിചയമാക്കി കൊടുക്കുക. ഒരു വാട്ടറിൽ മീൻസ് ഒരു ബോക്സിൽ വെള്ളം ഒഴിച്ചു വയ്ക്കുക. അവരെ കൊണ്ട് അത് കുടിക്കാൻ പരിശീലിപ്പിക്കാൻ വേണം. നല്ല ചെറിയ ഡോക്സിന് ഭയങ്കര മടിയായിരിക്കും വെള്ളം കുടിക്കാൻ, പക്ഷെ വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വന്നിട്ട് നമ്മൾ കൊടുക്കാൻ നൈറ്റിൽ ഒരു 8:00 to 8:30 ആകും, അല്ലെങ്കിൽ 9:00 ആകും. ചില നമ്മൾ ദിവസത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലോ. നൈറ്റിന് അധികം ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാറില്ല സിമ്പയ്ക്ക്. സിമ്പയ്ക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കല് ഞങ്ങൾ വാട്ടറിൽ തന്നെ ബിസ്ക്കറ്റ് ഇട്ട് പുതിർത്തി വെച്ചിട്ടാണ്. സിമ്പ ഇപ്പോൾ ഒരു 4 spoon to 5 spoonോളം ബിസ്ക്കറ്റ് കഴിക്കും. ഞാൻ നിങ്ങളുടെ ഡോഗ്സിൻ്റെ ഒരു കപ്പാസിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ഒരുപാട് കൊടുക്കരുത്, കാരണം അത് അവർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ചിലപ്പോൾ വോമിറ്റൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് അത് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് സിമ്പേൻ്റെ ഒരു മെനു എന്ന് പറയുന്ന ഒരു ദിവസത്തെ ഒരു മെനു ഇത്രയൊക്കെയാണ്. അതേപോലെ തന്നെ നമ്മൾ ഡോഗ്സിന് ഒരിക്കലും കൊടുക്കാൻ പറ്റാത്ത 2-3 സാധനങ്ങളുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കോഫി, ടീ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതൊരിക്കലും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുങ്ങനൊന്ന് ബ്രേക്ക് ചെയ്തിരുന്നു വീഡിയോ, കാരണം സിമ്പ സ്റ്റെപ്പ് ഇറങ്ങി ഓടിക്കളഞ്ഞു. അപ്പോൾ നമുക്കറിയാമല്ലോ സിമ്പ സ്റ്റെപ്പൊക്കെ കയറും, ഭയങ്കര ഉഷാറാണല്ലോ. എന്താ സ്റ്റെപ്പ്, ചില ഡോഗ്സ് ഒന്നും 3 months ആകുമ്പോൾ കയറൂല, ചില ഡോഗ്സ് കുറച്ചുകൂടി നമ്മൾ എന്താ നമ്മൾ വളർത്തുന്ന പോലെയാണ് അതെങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഇത് കൊടുക്കാൻ പാടില്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇത് കോഫി, ടീ അങ്ങനത്തെ സാധനങ്ങൾ ഒന്നും കൊടുക്കരുത്, കാരണം കോഫിയിൽ ചെറിയൊരു ആൽക്കഹോൾ കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് തലയ്ക്കൊരു ഇത് പിടിക്കും. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പഗ്ഗിനൊക്കെയുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം ഒരിക്കലും നമ്മളത് കൊടുക്കരുത്, അതാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കണം. ഞാൻ സെർച്ച് ചെയ്തിട്ടുള്ളത് ഏറ്റവും ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യമാണ്, കോഫി ടീ കൊടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം ഞാൻ പരിചയപ്പെടുത്തിത്തരാം. ഇതാണ് എൻ്റെ ഒരു ഡോഗ് ബുക്ക് എന്നൊക്കെ പറയാം, കാരിങ് ഫോർ ഡോഗ്. സിമ്പ അത് കടിക്കല, അടി കിട്ടലോട് നോക്ക്. ഓ, നീ വായിക്കാൻ പോവാ. ഇതെന്റെ കയ്യിൽ കുറെ കൊല്ലായിട്ടോ ഈ ബുക്ക്, ഞാൻ ഇത് എനിക്ക് അച്ഛൻ തന്നതാണ്. ഇതിൽ നമുക്ക് ഒരുവിധ എല്ലാ കാര്യങ്ങളും, നമ്മൾ എങ്ങനെയൊക്കെ ഡോഗ്സിനെ നോക്കണം, എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതായത് നമ്മളിപ്പോൾ ഡോഗിനെ വോക്ക് ചെയ്യിപ്പിക്കുമ്പോൾ ഏത് സൈഡിൽ കൂടെ വോക്ക് ചെയ്യിപ്പിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ നമുക്ക് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ അത് കുറച്ചു കാലം പഠിച്ചു നടന്നു. മീൻസ് ഞങ്ങൾക്ക് ആദ്യമൊക്കെ ഡോഗ്സ് വരുന്നത് ഞാൻ ഫുൾ ഇതിൻ്റെ ഹെൽപ്പ് തേടി, നമ്മൾ എങ്ങനത്തെ ബെറ്റ് യൂസ് ചെയ്യണം, എങ്ങനത്തെ കോംബ് യൂസ് ചെയ്യണം, ഏതൊക്കെ സ്റ്റൈല് ഡോഗിനെ നമ്മൾ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമ്മൾ എന്നൊരു ട്രെയിൻ ചെയ്തെടുക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ് യൂട്യൂബിൽ തന്നെ. ഇപ്പം ഞാൻ തന്നെ വീഡിയോ ചെയ്തില്ലേ, അതേപോലെ ഗൂഗിൾ, അങ്ങനെ ഒരുപാട്. ഞാൻ ഈ ബുക്കിലാണ് എന്താ പറയുക സഹായം തേടുന്നത്. അപ്പോൾ അതിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. എല്ലാവർക്കും ചേച്ചി പറഞ്ഞേ, സൈനിങ് ഓഫ് തന്നെ. ഭയങ്കര കടിയാണ്, അതാണ് ഏറ്റവും പ്രശ്നം സിമ്മേനെ കൊണ്ട്. സിമ്മ വല്ലാതെ കടിച്ച് കളയും എന്നെ, എന്നെ മാത്രമേ വീട്ടിൽ ഇങ്ങനെ കടിക്കുന്നു, എന്താണെന്ന് അറിയില്ല, കുറച്ച് പുറത്തൊക്കെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ അനുസരിച്ച് കേട്ടോ, സിറ്റ് ഷേക്കാനൊക്കെ അവിടെ നമുക്ക് തുടങ്ങി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി സിനിമ പറയുന്നതല്ലോ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.